ഓർഗനൈസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടര വർഷമായി ടെക്നോ പാർക്ക് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു, കൂടുതലും വർക്ക് ഫ്രം ഹോം സിനാരിയോ ആയിരുന്നു. പക്ഷേ ഈ ഓണത്തിന് എല്ലാ കമ്പനീസും ഗംഭീരമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തു. അപ്പം കുറേ കുഞ്ഞു കുഞ്ഞു കമ്പനീസും ഒരുപാട് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് എന്തുകൊണ്ട് പഴയ രീതിയിൽ ടെക്നോ പാർക്ക് ആയിക്കൂടാ, ഒരുപാട് പുതിയ പിള്ളേരെ ജോയിൻ ചെയ്ത് രണ്ട് വർഷം നടക്കിയുള്ളവരുണ്ട്. അവർക്ക് വെച്ചാൽ ക്യാമ്പസ് ലൈഫ് ഇല്ല, ടെക്നോ പാർക്ക് ലൈഫ് ഇല്ല, ലിറ്ററലി വർക്ക് ആൻഡ് ഹോം. സോ ഓവറാൾ ടൈറ്റായിട്ടിരുന്ന പിള്ളേർ ആകെ ലിറ്ററലി ഡെസ്പായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ആബ്സല്യൂട്ട്ലി ടെക്കീസിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പല കമ്പനിയിൽ നിന്നുള്ള പലർക്കും പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, എല്ലാവരും പൊളിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 വർഷത്തിന് ശേഷമാണ് ഈ ടെക്നോ പാർക്കിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നത്. കോവിഡ് സിറ്റുവേഷൻ വന്നതിനൊക്കെ ശേഷം ടെക്നോ പാർക്കിൽ അതുപോലെയുള്ള ഇങ്ങനത്തെ വർക്ക് പ്ലേസുകളിൽ ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു, ആളുകൾ വർക്ക് ഫ്രം ഹോം എടുത്തിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ച് നമ്മളുടെ ഈ പ്ലേസുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ പാർക്കുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ കമ്പനികളുടെയും അതുപോലെ തന്നെ കേരള ഐടിയുടെ ഒക്കെ ഒരു ആവശ്യകതയായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇവൻറ്റാണ് ഈ കൂട്ടം 2022 എന്ന് പറയുന്നത്. നവംബർ 1, നവംബർ 2 കേരള പരിപാടിയോടനുബന്ധിച്ചാണ് ഈ കൂട്ടങ്ങളോട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമുകളിൽ ഫാഷൻ ഇവൻറ്റ്സ്, അതുപോലെ മ്യൂസിക് ഷോസ്, ഫാഷൻ ഷോസ്, സോളോ പെർഫോമൻസുകൾ, അതുപോലെ ഫ്ലീ മാർക്കറ്റ് തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാക്സിമം ആളുകൾ നമ്മൾ തിരിച്ച് ക്യാമ്പസിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ കൂട്ടത്തിൻ്റെ പുറകിലുള്ളത്. ഇത് ഫുൾ പാർട്ടിസിപ്പേഷൻ ടെക് ഇത് തന്നെയാണ്. അപ്പോൾ ആർക്കും ഇത്രയും മഴയായിട്ടും അവർ എനിക്ക് തോന്നുന്നു വിത്ത് റെയിൻ ദേ ആർ എൻജോയിങ് ദിസ് പ്രോഗ്രാം. കൂട്ടം 2022 ഭയങ്കര വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം 2020 കോവിഡ് വന്ന് ഞങ്ങളുടെ കോളേജ് ലൈഫൊക്കെ എല്ലാം ഷട്ട് ഡൗൺ ആയ ടൈമിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാറായിട്ട് എവിടെ പോയി അടിച്ചു വിളിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട്, ബട്ട് അതിനുശേഷം നെക്സ്റ്റ് ഇനി എപ്പോഴാ ഇവൻറ്റ്സ് വരുന്നതെന്ന് ഓർത്തിരിക്കുമായിരുന്നു. സോ അങ്ങനെയാണ് കൂട്ടം 2022 പറ്റി അറിഞ്ഞത്. ഞങ്ങൾ ടെക്നോ പാർക്ക് കോച്ചുടെ പേജ് വെച്ചിട്ടാണ് കൂടുതലും ഞങ്ങൾ ഇത് ഐഡിയാസും കാര്യങ്ങളും, ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷോസ് ഉണ്ടെന്നും ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഫ്ലീ മാർക്കറ്റ് ഒക്കെ വരുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. സോ വിത്തൗട്ട് ഓഫ് ലൈക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാമെന്ന് ഓർത്തു. സോ കെയിം ഫോർ ഡാൻസ് ആസ് വെൽ ആസ് നാളെ ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട്. വന്ന് സ്റ്റേജ് കയറി ക്രൗഡ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കോളേജിൽ കാണുന്ന അതേ വൈബ്, നമ്മൾ എല്ലാവർക്കും സങ്കടമാണ്, കോവിഡ് ആയത് കാരണം അധികം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. സോ ഇവിടെ വന്നിട്ട് എല്ലാവരും എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. വീട്ടിലിരുന്നിട്ട് ശരിക്കും എന്താണ് ഓഫീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വൈബ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് കുറേ പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, ഇപ്പോൾ പുതിയ അറ്റ്മോസ്ഫിയർ ആയി. സോ ഇറ്റ് ഈസ് വെരി നൈസ്. നന്നായിട്ട് പോയി, നല്ല ക്രൗഡായിരുന്നു. പിന്നെ ഫ്ലീ മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ടെക്കീസും അത് ഒരുപാട് ഇഷ്ടത്തോടുകൂടി തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. We'll be right back.